ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഡേ മേ ലൈഫാണ്. അപ്പോൾ രാവിലെ 5 മണിക്കാണ് എണീച്ച് നിസ്കാരമൊക്കെ പ്രാർത്ഥനയും ഖുർആനും ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ചായ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ചായ എല്ലാ ദിവസവും പിന്നെ മസാല ചായയാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഇതാ ഞാൻ നോക്കിയും ചായ കുടിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാസ്തൻ്റെ ഞാസ്ത എന്ന് പറയും, പിന്നെ കത്തൽ എന്നാണ് നമ്മൾ ശരിക്കും പറയൽ, പക്ഷെ അത് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല എന്ന് വെച്ചിട്ട് ഞാൻ ഞാസ്ത എന്ന് പറഞ്ഞതെന്ന്. പിന്നെ അപ്പോൾ അതിന് വേണ്ടിക്കില്ല അരിയൊക്കെ അരച്ച് വെച്ച് കഴിഞ്ഞ ശേഷം, അല്ലെങ്കിൽ പിന്നെ എല്ലാം ചുട്ടതിന് ശേഷം ആണ് പുറത്തിറങ്ങിയത്. അപ്പോൾ ഞാൻ ഇതാ അങ്ങനെ വന്നപ്പോൾ ഇതാ നമ്മളെ ബറാബ പഴുത്തിട്ടുണ്ട്. ഇത് പുളിപ്പും മധുരവും അടങ്ങുന്ന ഒരു പഴമാണ് ബറാബ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനൊന്ന് പറിച്ച് കഴിച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, മല്ലിപ്പുതിന, ഇത് നമുക്ക് കറിക്ക് വേണ്ടിക്കുള്ള ഒക്കെ ഞാൻ ഇവിടുന്ന് പറിച്ചെടുക്കാന്ന്. അപ്പം ഇതാ ഇക്കെ ഐസ് സപ്ലൈ ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഓട്ടോൻ്റെ സീറ്റൊക്കെ ഇവിടെ കഴിച്ച് വെച്ചിട്ടാണ് പോയത്. പരമാവധി നമുക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഞാൻ കൃഷി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഓരോന്ന് ഇതാ വളങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇൻഷാല്ല അതെല്ലാം ഓരോന്നോരോന്ന് ചെയ്ത് വരണം. അപ്പോൾ വെള്ളം ഒഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഓഫാക്കുകയാണ്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കോഴിൻ്റെ കൂട്ടിലേക്ക് വന്ന്. അപ്പോൾ ഇവിടെ എല്ലാം ഒരുപാട് ജോലികളൊക്കെ ഉണ്ട്, ഇതൊക്കെ വൃത്തിയാക്കാനുണ്ട്. ഇപ്പം നമ്മളടുത്ത് കോഴികൾ മാത്രമേ ഉള്ളൂ. താറാവിനെല്ലാം നമ്മൾ ഒഴിവാക്കി, കാടനെയും ഒഴിവാക്കി. ഇപ്പോൾ നമ്മുടെ കയ്യിൽ പിന്നെ വളർത്തുന്നത് മുയലും കോഴികൾ മാത്രമാണ് ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ ഇതാ ഇവിടെ കോയൊക്കെ പടർത്തിയതായിരുന്നു, അതൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ തെങ്ങമ്മന്ന് ഓലയിലും വീട്ടുണ്ടകലും ഇനി എടുക്കണം. അപ്പോൾ ഇതാ ഞാൻ രംഭയിലും കൂടി പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തുനിന്ന് വന്നതിൽ ഇവിടുന്ന് കാല് കഴുകിയിട്ടാണ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറൽ. പിന്നെ അന്നേരം തന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ളതൊക്കെ രാവിലെ തന്നെ അലക്കാനിടുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ സോപ്പ് പൊടിയുടെ ഇപ്പോൾ ലിക്വിഡാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ ജനലൊക്കെ തുറന്നിടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലില്ല ഇതൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തു പോയി ശുദ്ധവായു അകത്ത് കയറാൻ വേണ്ടിയിട്ട് ഞാൻ ജനലൊക്കെ തുറന്നിടുകയാണ്. അപ്പം ഹനാന ഇപ്പോൾ സ്കൂളിൽ പോകാത്തതുകൊണ്ട് ഞാനങ്ങനെ നിർബന്ധിക്കലില്ല. പിന്നെ ഇടയ്ക്ക് വിളിച്ചു നോക്കൂ ഹനാന മോനെയെ, എന്ന് പോനെ എണീക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ എടുത്തിട്ട് വന്ന് പിന്നെ അങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ പിന്നെ എന്താ ഞാൻ രാവിലെ ഞാസ്തക്ക് ദോശയാണ് ചുട്ടത്. അപ്പോൾ രാത്രി കുറുമക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ കറിയൊന്നും ഉണ്ടാക്കിയില്ല, അതന്നെ അഡ്ജസ്റ്റ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ഹാദി സ്കൂളിൽ പോയതിന് ശേഷം പിന്നെ ഞാൻ സെൻട്രൽ ഹാളിലില്ല, മേശമലയില്ല, പിന്നെ അത് അങ്ങനെ ഇല്ല, കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും അടയിടെല്ലാം വെച്ചത്. അപ്പോൾ അതെല്ലാം എല്ലാം പുറക്കിയിട്ട് അതാത് സ്ഥാനത്ത് കൊണ്ടുവെക്കും. അതൊക്കെ കഴിഞ്ഞാൽ തന്നെ നമ്മളെ ഒരുപാട് ജോലി തന്നെ കുറഞ്ഞ പോലെ തോന്നാറുണ്ട് എനിക്ക്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടിച്ചു വരാണ്. അപ്പോൾ ഈ ഒരു ചൂല് കൊണ്ട് തന്നെ ഞാൻ അടിച്ചു വയറലും വണ്ണാമ്പലടിക്കൊക്കെ നല്ലൊരു യൂസ്ഫുള്ളായ ഒരു മാച്ചിയാണിത്. ഇതിപ്പോൾ ഞാൻ എടുത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ പിന്നെ അപ്പോൾ പുറത്തൊക്കെ ഞാൻ മാച്ചിലൂടെ തന്നെ അടിക്കുകയോ, പിന്നെ വീട്ടിൻ്റെ ഉള്ളിലും റോബർട്ട് തന്നെയാണ് ഇപ്പോഴും അടിക്കാറ്. പിന്നെ ഞാൻ തുടക്കും മഫ് എടുത്തിട്ട് തുടക്കൽ ഞാൻ തന്നെയാണ് തുടക്കൽ ചെയ്യൽ. ആഴ്ചയിൽ ഞാൻ എന്തായാലും 2 ദിവസം തുടക്കാറുണ്ട്. ഇനിയിപ്പോൾ പൊടി കൂടുമ്പം കൂടുതൽ ദിവസങ്ങളൊന്ന് റെഡാക്കിയിട്ട് തുടക്കണം. പിന്നെ
തണുപ്പ് സമയത്ത് അങ്ങനെ അങ്ങനെ മഴ സമയത്തൊന്നും എല്ലാ ദിവസവും അങ്ങനെ തുറക്കാറില്ല. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയാണ് തുറക്കൽ. പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ചിട്ട് ആയതിലൊക്കെ കണ്ടാൽ അന്നേരം തന്നെ എടുത്ത് തുടക്കലാണ്. വെച്ചാൽ എൻ്റെ വീട്ടിൽ അനി ഒരു ക്രീം വൈറ്റ് എന്നുള്ള ഒരു കളറിലല്ലേ ടൈൽസൊക്കെ ഇട്ടത്. അപ്പം പിന്നെ വേഗം നമുക്ക് മനസ്സിലായും ചെയ്യും എന്താന്ന്, കറ പിടിച്ചതും മോശമായതെല്ലാം കാണുകയും ചെയ്യും. അതുകൊണ്ട് വേഗം ഞാൻ തുടക്കലാണ് എനിക്ക്. പിന്നെ ഇപ്പോൾ അങ്ങനെ ക്ലീനായിട്ട് കാണാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ തന്നെ എടുത്തിട്ട് വേഗം തുടക്കൂ. അങ്ങനെ ചെയ്യലിപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അതിൽ ഞാൻ ചോറ് പച്ചക്കറി ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അപ്പം അത് ഞാൻ മസാലയെല്ലാം ഒന്ന് ദമ്മിടുകയാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് രാവിലെ തന്നെ എല്ലാ ജോലികളൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് പിന്നെ അണങ്ങാടി ഇരിക്കലാണ് എനിക്കിഷ്ടം. അല്ലാണ്ട് നമ്മളെ ജോലിയെല്ലാം അവിടെ പിന്നെ വെച്ചിട്ട് ഇപ്പോഴേ ഭക്ഷണമൊന്നും വേണ്ടല്ലോ കുറച്ച് കഴിഞ്ഞിട്ട് മതി അങ്ങനെ അങ്ങനെ ചെയ്യലുണ്ട്. വയ്യ ലാസ്റ്റ് കഴിക്കാനാവുമ്പോൾ ചടപുടയെ ചൊല്ലിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാനെല്ലാം ഉണ്ടാക്കിയെല്ലാം ആക്കി പിന്നെ ഉണ്ടാക്കിയ പാത്രങ്ങൾ എല്ലാം കഴുകി വെക്കലാണ്. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. എനിക്കെപ്പം വീട് നല്ല ക്ലീനായി പാത്രങ്ങളെല്ലാം എല്ലാം അതാത് സ്ഥാനത്ത് വെച്ച് കൗണ്ടർടോപ്പൊന്നും ഒന്നും ഒരു സാധനം ഇല്ലാണ്ട് നല്ല പ്ലെയിനായിട്ട് ഇരിക്കുന്നതാണ് എനിക്ക് കാണാൻ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് എല്ലാം അന്നേരം തന്നെ ഇപ്പം ഞാൻ എല്ലാം എടുത്ത് വെക്കലാണ്. പിന്നെ എന്നാലും നമുക്കൊരു മനസ്സിന് തന്നെ ഒരു സമാധാനമാണ് എല്ലാ ജോലികളൊക്കെ തീർത്തിട്ട് പിന്നെ നമുക്ക് പിന്നെ പുറത്ത് പോകാനുള്ള ടൈം കിട്ടും. പിന്നെ നമുക്ക് വെറുതെ ഇരിക്കാനുള്ള ടൈം തന്നെ കിട്ടും. നമ്മൾ എന്തെങ്കിലും വേറെ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യാനും ഒക്കെ ഞാനങ്ങനെയാണ് സമയത്തൊക്കെ കണ്ടെത്തൽ അങ്ങനെയാണ്. അപ്പോൾ ഇതാ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി കൊണ്ടിട്ടപ്പോഴും തോത്തി ഉണക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെയാണ് മുളക് മല്ലി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ ഇവിടെയാണ് വെക്കൽ. എന്നാൽ നമുക്ക് വേഗം എടുത്തിട്ട് ഉപയോഗിക്കുക ഒക്കെ ചെയ്യാമല്ലോ ഇൻഷാല്ലാ. പിന്നെ കബോർഡൊക്കെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് കൊട്ടയിൽ ഞാൻ ഈ ഒരു ടേബിളിൻ്റെ മുകളിലാണ് ഞാൻ വെക്കൽ. പിന്നെ ജ്യൂസിൻ്റെ ജാറ് അതൊക്കെ ഇവിടെ തന്നെയാണ് വെക്കൽ. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പം നമ്മളെ കിച്ചണിലത്. ഈ ഒരു കിച്ചണിനാണ് ഞാൻ എല്ലാം ചെയ്യൽ. പിന്നെ അപ്പോൾ ഇതാ ഞാൻ വീട് മൊത്തമായിട്ട് അടിച്ചു വാരി തുടച്ച് എല്ലാം മൊത്തം എല്ലാ ഇതും ഒക്കെ ഇതാക്കിയിട്ടുണ്ട്. അപ്പം ബെഡെല്ലാം നല്ല ശരിക്ക് പിരിച്ച് ഇതാ ഹനാന മോനെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇപ്പം അൽഹംദുലില്ലാ ഹനാന മോൻ തന്നെ എല്ലാ ജോലിയും ചെയ്യാൻ അവന് സമ്മതിക്കാണ്ട് അവന് അങ്ങോട്ട് കളിച്ചോളും. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ പുതിയ വീഡിയോയിലായിട്ട് വരാം. എല്ലാവരോടും സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും.